ഒരിക്കലും ഞാനൊരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ഒരാളെ ഇമാമത്തിന് നിർത്തി, ബാങ്ക് കൊടുക്കാനും നിർത്തി. കുറെ കാലം കഴിഞ്ഞ് പ്രായമുള്ള കുറച്ചാളുകൾ കാരണവന്മാർ വന്ന് പറഞ്ഞു, മുസ്ലിയാര് കൃത്യത്തിന് ബാങ്ക് വിളിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവരത് പറഞ്ഞു പോയപ്പോ ആ ചെറുപ്പക്കാരനായ ആ മുസ്ലിയാര് വന്നു എന്നോട് പറഞ്ഞു, അവിടെ ഇപ്പൊ രണ്ട് ചേരിയാണ്, വയസ്സന്മാരൊക്കെ എനിക്കെതിരാണ്, ചെറുപ്പക്കാരൊക്കെ എന്റെ കൂടെയാണ്, അതുകൊണ്ട് എന്നെ എന്തായാലും പുറത്താക്കാൻ പറ്റൂല. അങ്ങനെയുണ്ട് ചില മുസ്ലിയാന്മാര്, അവരുമെല്ലാം തടിയെടുത്ത് ആ മഹല്ല് രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്ന് ചിന്തിച്ച് രണ്ട് കക്ഷിയാക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു കാക്കട്ടെ. നമ്മളെ സദസ്സിലൊന്നും അത്രക്കാരുണ്ടാവൂല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതല്ലോ. നമ്മൾ പോയാലും ആ മഹല്ലത്ത് അള്ളാഹുവിന്റെ ദീനാണ്, അവിടെ നടക്കുന്ന ദീനിന്റെ പ്രവർത്തനമാണ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാരണവന്മാര് കമ്മിറ്റിക്കാർ, അവരഞ്ചു പൈസ ശമ്പളം വാങ്ങാതെ ദീനിന്റെ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് ശക്തി പകരുന്ന വാക്കല്ലാതെ ഒരു പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഇമാമ് പറയാൻ പാടില്ല. അവർക്ക് ശക്തി പകരുന്ന വാക്കല്ലാതെ ഒരു മദ്രസ മുഅല്ലിമും പറയാൻ പാടില്ല. മറിച്ച് അടുത്ത ആഴ്ച മുതൽ ഞാനങ്ങ് പോയാൽ ഇവിടെ മദ്രസ നടത്താൻ കുടുങ്ങിപ്പോകണം, പള്ളി നടത്താൻ കുടുങ്ങിപ്പോകണമെന്നൊരു ചിന്ത ഒരു ദാഇയുടെ മനസ്സിലുണ്ടാകാൻ പാടില്ലല്ലോ. ഇതുപോലൊരു സംഘടനാ പ്രവർത്തകന്, ഞാൻ അതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിലും ഞാൻ അതിൻ്റെ സെക്രട്ടറി അല്ലെങ്കിലും എനിക്കതിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ ആ സംഘടന വേണ്ട എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ലല്ലോ. അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടിയുള്ള പ്രവർത്തനമാണെങ്കിൽ അതൊന്നും പാടില്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ നോട്ട് ചെയ്തു ഈ ചെറുപ്പക്കാരനെ ഞാനിവിടെ പറഞ്ഞയച്ചത്. സ്ഥലം ഞാൻ തന്നെ വാങ്ങിയതാണ്, നിങ്ങളെപ്പോലുള്ള മുഅ്മിനീകളോട് പിരിവെടുത്ത് ഞാൻ തന്നെ പള്ളി നിർമ്മിച്ചു കൊടുത്തതാണ്. ഈ ചെറുപ്പക്കാരന് ഒരു മുതലും ഇല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് പഠിച്ചവനെ ഇവനാ മഹല്ലിലെ ജനങ്ങളെ രണ്ടാക്കിയല്ലോ. അപ്പുണ്ട് എനിക്കൊരാൾ ഫോണിൽ നിന്നു, ഫോണിൽ പറയുന്നു, ഉസ്താദെ അയാള് ഇന്നാളൊരു ദിവസം ഇവിടുന്ന് പറഞ്ഞിരുന്ന് ഇന്ന് കുറെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെന്ന്? ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എനിക്ക് ഫോൺ ചെയ്യാണ്, ഞാൻ കളവ് അറിയല്ലേ വെറുതെ ഇവിടെ സ്റ്റേജ് മുമ്പ് കയറിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള പ്രവർത്തനമായി പോകരുത്. ഉത്തരവാദിത്വം സംബന്ധിച്ച് നല്ല ബോധം വേണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തഖൂനുല്ലാഹ വറസൂല മ തഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചോളണം, ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചോളണം. മദ്രസകൾ തുറക്കുകയാണ്, കുട്ടികൾ മദ്രസയിലേക്ക് വരും. പറയട്ടെ, ഇവിടെയൊക്കെ എത്ര മണിക്കാ തുടങ്ങാറെന്ന് എനിക്കറിയില്ല. 6:30 മദ്രസ തുടങ്ങണോ? മുഅല്ലിമീങ്ങൾ 6:25 മുമ്പ് മദ്രസയിലെത്തണം. കുട്ടികൾ വന്നിട്ട് ഉസ്താദിനെ തെരഞ്ഞി മറക്കിടുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതേ മദ്രസ നിർത്തി 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോകാവൂ. സദർ മുഅല്ലിമ കഴിയുന്നതും 10 മിനിറ്റ് കഴിഞ്ഞ് പോകണം. സദർ മുഅല്ലിമ ആദ്യം എത്തണം, എന്നാലേ വൈകി എത്തുന്നുണ്ടോ എന്ന് നോക്കാൻ കഴിയൂ. അമാനത്താണേ, ഉത്തരവാദിത്വമാണ്. ചില മുഅല്ലിമീങ്ങൾക്ക് ചില സദർ ഉസ്താദിനോട് വലിയ സ്നേഹമാണ്. കാരണം എത്ര വൈകി വന്നാലും മൂപ്പര് ചേർക്കൂല, അതേ വൈകി വന്ന വിഷയം ചേർക്കൂല. പക്ഷെ പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങും കേട്ടോ. അല്ലാഹു രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. കൂടെയുള്ള മുഅല്ലിമിന്റെ റിളയല്ല വേണ്ടത്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിയാണ് വേണ്ടത്. അതേ വല്ലാഹു അഹക്കു അൻ തഖ്ഷാ, അള്ളാനെയാണ് ഭയപ്പെടേണ്ടത്. അപ്പൊ നമ്മൾ കൃത്യ നിർവഹണം വേണം. നല്ല ദർസുകളുണ്ട്, ദർസുകൾ പരിപോഷിപ്പിക്കണം. ദർസിലെ ഏതെങ്കിലും ഒരു മുതഅല്ലിമി കുട്ടിക്കാലമാകുമ്പോ അവരുടെ പ്രവർത്തനത്തിൽ ചില അപാകതകൾ സ്വാഭാവികമാണ്. ഞാനും ദർസിലോതി പഠിച്ചതാണ്.
എനിക്ക് വിവരമില്ലാത്ത സമയത്ത് ചിലപ്പോൾ എന്നിലും വികൃതി വന്നിട്ടുണ്ടാകാം. പടച്ചവൻ മാപ്പ് നൽകട്ടെ. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണ് അതേ അക്കാലത്ത് ദർസിൽ ഒതിപ്പടിക്കുമ്പോ ചെറിയ വികൃതിയൊക്കെ എന്നിൽ നിന്നും വന്നിട്ടുണ്ടാകാം. സ്വാഭാവികമാണ്. ഉസ്താദ് നാട്ടിൽ പോയ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് പള്ളിന്റെ മോള് ഓട്ടിന്റെ മേലെ ഇറങ്ങി. അവിടുന്ന് അങ്ങനെ തന്നെ ഊരി താഴെ വീടു. എന്തോ ഒരു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കുന്ന കാലത്ത് ഞങ്ങളിൽ ഒരാളിൽ നടന്നൊരു സംഭവമാണ്. ആളാരാണ് എന്ന് ഞാൻ പറയുന്നില്ല. സുഹൃത്തുക്കളെ, കുട്ടികൾ അങ്ങനെയൊക്കെ ചില വികൃതികൾ വന്നേക്കും. അത് കാണുമ്പോഴേക്ക് ഇവിടെ ദർസ് വേണ്ടാന്നൊന്നും ആരും തീരുമാനിക്കരുത്. ആ മക്കളെ വളർത്തിയെടുക്കാനല്ലേ നമ്മളെ ദർസ്, ആ മക്കളെ നന്നാക്കിയെടുക്കാനല്ലേ നമ്മുടെ കോളേജ്. നിങ്ങൾക്കറിയില്ലേ, അത് ആ കാട്ടാനയെ പിടിച്ചു കാട്ടാനയെ കുഴിയിൽ തള്ളിയിടുന്നു. എന്നിട്ടോ ആ കാട്ടാനെ മറ്റുള്ള നാട്ടാനകൾ വന്ന് പരിശീലിപ്പിക്കുന്നു. ആ കാട്ടാനയാണ് പിന്നെ നാട്ടാനയായി വന്നിട്ട് മരം പിടിക്കുന്നത്. ഇതുപോലെ ചിലപ്പോ ചില വികൃതിയൊക്കെ കളിച്ച കുട്ടികളാണ് പിന്നെ വലിയ പണ്ഡിതന്മാരായി മാറുന്നത്. അന്നത് കാട്ടാനയായിരുന്നു, പിന്നീട് അത് നാട്ടാനയാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ ചെറിയ വികൃതി കളിക്കുമ്പോഴേക്ക് ദർസ് വേണ്ടെന്നൊന്നും ആരും തീരുമാനിക്കരുത്. പക്ഷേ കുട്ടികൾക്കുള്ള ചാൻസ് കൊടുക്കരുത്. ഉസ്താദുമാര് നന്നായി ശ്രദ്ധിക്കണം. ചില ദർസുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ബുധനാഴ്ച നാട്ടിൽ പോകും ഉസ്താദ്, ഞായറാഴ്ച വരും. അതിലിടക്ക് പിന്നെ ഉള്ള കുളത്തിൽ മുഴുവനും കുട്ടികളാണ്. അതുപോലെ തന്നെ അവര് പള്ളിയിൽ വികൃതിയാണ്. പള്ളിയോടുള്ള അതബുകേട് കാണിച്ച് കുട്ടിക്കാലത്തെ അതബുകേട് സമ്പാദിച്ചതിന്റെ ഭവിഷ്യത്ത് സംഭവിക്കുകയാണ്. അതുപോലെ അവര്, ഞാനിങ്ങനെ ഓർക്കുന്നു, പുല്ലൂക്കര ഉസ്താദിന്റെ ദർസിൽ ഓതുന്ന സമയത്ത് ഇശാഒക്കെ കഴിഞ്ഞ് രണ്ടാം ദർസ് കഴിഞ്ഞ് ഉറങ്ങാൻ വരുമ്പോ ഉസ്താദ് വന്നിങ്ങനെ അവിടെ നിൽക്കും. എന്നിട്ട് ഓരോരുത്തർക്കും നിർണയിച്ചു കൊടുക്കും, അവൻ അവിടെ കിടക്കണം, ഇവൻ ഇവിടെ കിടക്കണം, ഇവൻ ഇവിടെ കിടക്കണം. ഉസ്താദ് എന്താ നോക്കുന്നത്? താടിയും മീശയും മുളച്ച മുതിർന്ന കുട്ടികൾ കിടക്കുന്ന ആ സൈഡിൽ ഒരിക്കലും കൗമാരപ്രായമുള്ള അതേ താടിയും മീശയും മുളക്കാത്ത കുട്ടികൾ കിടക്കാൻ പാടില്ല. ആ ഭാഗത്തടുക്കാനേ പാടില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണം. ചെറുതല്ല വിഷയം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ചില ചെറുപ്പക്കാര് കുട്ടികൾ കൈതന്നു, ഞാൻ കൈ കൊടുത്തിട്ടില്ല. ആ മക്കൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട. കൗമാരപ്രായമുള്ള താടിയും മീശയും മുളക്കാത്ത കുട്ടികൾ, അവർക്ക് കൈ കൊടുക്കൽ ഹറാമാണ്. അവരെ കൈപിടിച്ച് മുസാഫഹ ചെയ്യൽ ഹറാമാണ്. ഫതുഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട്, സർവ കിതാബുകളിലുമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരാണ്. കൈതരാൻ വന്ന കുട്ടികളെ ചുമലത്ത് തട്ടിയിട്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ മാറിക്കളഞ്ഞു. കാരണം അത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. നിയമം പാലിച്ചോളണം. നിങ്ങൾ